നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നമ്മളെല്ലാവരും എല്ലാവരും ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവരും ബാങ്ക് അക്കൗണ്ട് ഉള്ളവരുമാണ് നമുക്ക് ബാങ്കിൽ ആവശ്യപ്പെട്ടാൽ ഇന്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിക്കുന്നതിനുള്ള യൂസർ ഐ ഡിയും പാസ്വേഡും അവർ നൽകുന്നതാണ് എന്നാൽ ഈ പാസ്വേഡും യൂസർ ഐ ഡിയും ലഭിച്ചിട്ടും ഇന്നും ഓൺലൈൻ ബാങ്കിങ് എന്താണെന്ന് അറിഞ്ഞൂടാത്തവരും എങ്ങനെയാണ് ഒരാൾക്ക് ക്യാഷ് അയക്കുന്നത് എന്ന് അറിഞ്ഞൂടാത്തവരും ധാരാളം ഞാനിവിടെ എസ് ബി ടിയുടെ അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ ഒരു ഓൺലൈൻ അക്കൌണ്ട് ഉപയോഗിച്ച് മറ്റൊരാൾക്ക് ക്യാഷ് അയക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങളുടെ ബാങ്ക് അക്കൌണ്ട് എവിടെയാണോ ആ ബ്രാഞ്ചിൽ നിങ്ങൾ ഒരു ചെറിയ ഫോം ഫിൽ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് അവർ ഒരു യൂസർ ഐ ഡിയും പാസ്വേഡും തരുന്നതായിരിക്കും ഏകദേശം രണ്ടു ദിവസത്തിന് ശേഷം മാത്രമേ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളോട് പുതിയതായിട്ട് ഒരു യൂസറിനെ യും നൽകാനും അതായത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള യൂസർ നെയിം അതുപോലെ തന്നെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള പാസ്വേഡ് നൽകാനുമുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ഇതിനായിട്ട് ലോഗിൻ ചെയ്യേണ്ടത് എസ് ബി ടി ഓൺലൈൻ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലാണ് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തുന്ന ഒരു കമ്പ്യൂട്ടറിൽ നിർബന്ധമായിട്ടും നല്ലൊരു ആന്റി വൈറസ് തന്നെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം ഇനി നമുക്ക് എങ്ങനെയാണ് മറ്റൊരാൾക്ക് ക്യാഷ് അയക്കാം എന്ന് നോക്കാം നമുക്ക് മറ്റൊരാൾക്ക് ക്യാഷ് അയക്കുന്നതിന് നിർബന്ധമായും ആവശ്യമുള്ള കാര്യങ്ങൾ ഒരാൾക്ക് ഓൺലൈനിലൂടെ ക്യാഷ് അയക്കുന്നതിന് നമുക്ക് ആവശ്യമായ വിവരങ്ങൾ അടുത്തായി പറയുന്നവയാണ് അയാളുടെ പാസ്ബുക്കിൽ എൻ്റർ ചെയ്തിരിക്കുന്ന പേര് അയാളുടെ പേര് പാസ്ബുക്കിൽ എൻറ്റർ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണോ അത് വ്യക്തമായി സ്പെല്ലിംഗ് തെറ്റാതെ അറിഞ്ഞിരിക്കണം ഇതുകൂടാതെ അക്കൗണ്ട് നമ്പറും ബാങ്കിൻ്റെ ഐ എഫ് എസ് സി കോഡും നമുക്ക് ക്യാഷ് അയക്കുന്നതിന് ആവശ്യമാണ് ഏത് ബാങ്ക് ആണ് എന്നും അതിൻ്റെ ബ്രാഞ്ച് ഏതാണെന്നും കൂടി അറിഞ്ഞിരിക്കുക കാരണം നമ്മൾ ഐ എഫ് എസ് സി കോഡ് സെലക്ട് ചെയ്യുമ്പോൾ ആ ബ്രാഞ്ചിൻ്റെ പേര് കാണിക്കും നമുക്കത് ഉറപ്പ് വരുത്തുന്നതിന് അതിനെക്കുറിച്ചും കൂടി അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും ഇത്രയുമാണ് നമുക്ക് ഒരാൾക്ക് ഓൺലൈനിലൂടെ ക്യാഷ് അയക്കുന്നതിന് ആവശ്യമായ വിവരങ്ങൾ ഇനി നമുക്ക് എങ്ങനെ ഓൺലൈനിലൂടെ ക്യാഷ് അയക്കാം എന്നുള്ള അതിലേക്ക് കടക്കാം നിങ്ങളുടെ ബ്രൗസറിൽ ഡബ്ല്യു 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 എസ് ബി ടി ഓൺലൈൻ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് എടുക്കുക എപ്പോഴും ശ്രദ്ധിക്കുക അവിടെ എച്ച് ടി ടി പി എസ് എന്ന സെക്യൂർ സെക്യൂരിറ്റി പ്രോട്ടോകോൾ ഉണ്ട് എന്ന് ഉറപ്പാക്കുക അതായത് എച്ച് ടി ടി പി എന്നായിരിക്കും സാധാരണ നമുക്ക് എല്ലാ വെബ്സൈറ്റുകളുടെയും ഒപ്പം കാണുക അതായത് സെക്യൂരിറ്റി പ്രധാനമായ സൈറ്റുകളിൽ നിങ്ങൾക്ക് എച്ച് ടി പി കഴിഞ്ഞിട്ട് ഒരു എസ് കൂടി കാണാനാകും അങ്ങനെ എച്ച് ടി ടി പി എസ് ഉള്ള വെബ്സൈറ്റ് ആണ് എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം എടുക്കുക സ്പെല്ലിങ് തെറ്റാതെ തന്നെ എടുക്കുക ഇവിടെ സൈറ്റ് എടുത്തുകഴിയുമ്പോൾ താഴെയായിട്ട് പേഴ്സണൽ ബാങ്കിങ് ലോഗിൻ എന്ന ഒരു ബട്ടൺ കാണും നിങ്ങൾ അതിൽ പ്രസ് ചെയ്യുക തുടർന്ന് കണ്ടിന്യൂ ടു ലോഗിൻ എന്ന് നമുക്ക് അടിയിൽ കാണാനാകും ആ ബട്ടണിൽ നിങ്ങൾ പ്രസ് ചെയ്ത് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്യുക സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് കൺട്രോൾ പാനൽ കാണാൻ സാധിക്കും ഇവിടെ മൈ അക്കൗണ്ട്സ് പേയ്മെൻറ്റ്സ് ട്രാൻസ്ഫേഴ്സ് ബിൽ പേയ്മെൻറ്റ്സ് എന്നിവയെല്ലാം കാണാൻ സാധിക്കും ഇതിൽ മൈ അക്കൗണ്ട്സ് എന്നതിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ വിവരങ്ങളെല്ലാം കാണാൻ സാധിക്കും ലാ നിലവിലുള്ള ബാലൻസ് തുടങ്ങിയ എല്ലാം അതിലൂടെ കാണാൻ സാധിക്കും നമുക്ക് ഇവിടെ പേയ്മെൻറ്റ്സ് ആൻഡ് ട്രാൻസ്ഫേഴ്സ് എന്നത് സെലക്ട് ചെയ്യുക ഇവിടെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ഏത് ബാങ്കിലേക്ക് ആണ് എന്നതിനനുസരിച്ച് വിത്ത് എസ് ബി ടി അല്ലെങ്കിൽ ഇൻ്റർ ബാങ്ക് ബെനിഫിഷ്യറി എന്നത് സെലക്ട് ചെയ്യാം നമുക്ക് മറ്റുള്ളവരുടെ അക്കൗണ്ടിലേക്ക് അതായത് എസ് ബി ടി അല്ലാത്ത ഒരു അക്കൗണ്ടിലേക്കാണ് ക്യാഷ് അയക്കേണ്ടെങ്കിൽ നമ്മൾ ഇൻ്റർ ബാങ്ക് ബെനിഫിഷ്യറി എന്നതാണ് സെലക്ട് ചെയ്യേണ്ടത് ഇവിടെ തന്നെ ക്യാഷ് അയക്കുന്നതിന് രണ്ട് ഫോർമാറ്റുകളുണ്ട് ഒന്ന് ആർ ടി ജി എസും ഒന്ന് നെഫ്റ്റ് ട്രാൻസ്ഫറുമാണ് ആർ ടി ജി എസ് എന്ന് പറയുന്നത് ക്യാഷ് കൂടുതൽ അയക്കുന്നതിന് രണ്ട് ലക്ഷത്തിന് മുകളിലേക്കുള്ള ക്യാഷുകൾ അയക്കുന്നതിനാണ് നമ്മൾ ആർ ടി ജി എസ് ഉപയോഗിക്കുന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് നെഫ്റ്റാണ് അതുകൊണ്ട് നമ്മൾ നെഫ്റ്റ് എന്നാണ് സെലക്ട് ചെയ്യേണ്ടത് മറ്റൊരു കാര്യം വർക്കിംഗ് അവേഴ്സിൽ മാത്രമായിരിക്കും ക്യാഷ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുക അതുകൊണ്ട് നിങ്ങൾ ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ ക്യാഷ് അവർക്ക് എത്തിക്കൊള്ളണമെന്നില്ല ട്രാൻസാക്ഷൻ നടന്ന് ഏകദേശം മൂന്നോ നാലോ മണിക്കൂറിനുള്ളിലാണ് സാധാരണയായി ക്യാഷ് നമുക്ക് ക്യാഷ് റിസീവ് ചെയ്യേണ്ട ആളുടെ അക്കൗണ്ടിലെത്തുക നിങ്ങളുടെ നെഫ്റ്റ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുന്നതിന് ആഡ് ഇൻ്റർ ബാങ്ക് ബെനിഫിഷ്യറി എന്നത് സെലക്ട് ചെയ്യുക കാരണം നമുക്ക് ഒരാൾക്ക് ക്യാഷ് അയക്കുന്നതിന് ആദ്യമായിട്ട് അയാളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ആഡ് ചെയ്ത് ബാങ്കിൽ നിന്നും അനുമതി വാങ്ങേണ്ടതുണ്ട് അതിന് നമ്മൾ ബെനിഫിഷ്യറി ആഡ് ചെയ്യണം ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ ക്രിയേറ്റ് നൽകിയിരിക്കുന്ന പ്രൊഫൈൽ പാസ്വേഡ് നൽകാൻ പറയും അതായത് നിങ്ങൾ അക്കൗണ്ട് ക്രിയേ നിങ്ങൾ ഒക്കെ മാറ്റിയ സമയത്ത് നമ്മുടെ അടുത്ത് രണ്ട് പാസ്വേഡ് ചോദിച്ചിട്ടുണ്ടാവും എസ് ബി ടിയിൽ അപ്പോൾ അതിൽ പ്രൊഫൈൽ പാസ്വേഡ് എന്നത് നിങ്ങൾ വീണ്ടും എൻ്റർ ചെയ്ത് നൽകുക പ്രൊഫൈൽ പാസ്വേഡും അക്കൗണ്ടിൻ്റെ പാസ്വേഡും വെവേറെയാണ് ആ പ്രൊഫൈൽ പാസ്വേഡ് നൽകിയാൽ മാത്രമേ നിങ്ങൾക്ക് മറ്റൊരാളുടെ അക്കൗണ്ട് ആദ്യമായി ഇതിൽ ആഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുന്നതിനുള്ള ഫോം കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് ക്യാഷ് അയക്കേണ്ട വ്യക്തി ആരാണോ അയാളുടെ ബാങ്ക് അക്കൗണ്ടിലെ പേര് അക്കൗണ്ട് നമ്പർ അക്കൗണ്ട് നമ്പറിന് വീണ്ടും എൻറ്റർ ചെയ്ത് നൽകണം പിന്നെ അയാളുടെ അഡ്രസ്സ് അത് നിർബന്ധമല്ല സ്റ്റാർ ഇട്ടിരിക്കുന്ന ഭാഗങ്ങളിൽ മാത്രം നിങ്ങൾ നിങ്ങൾ നിർബന്ധമായും ആഡ് ചെയ്താൽ മതി പിന്നെ നിങ്ങൾക്ക് ഇൻ്റർ ബാങ്ക് ട്രാൻസ്ഫർ ലിമിറ്റ് എത്ര രൂപ വരെ മാക്സിമം അയക്കാൻ കഴിയണം അത് നമുക്ക് ലിമിറ്റ് അവർ അക്കൗണ്ടിൽ അനുവദിച്ചെന്നുണ്ടാവും ഒരു ലക്ഷം രൂപ വരെ പത്ത് ലക്ഷം രൂപ വരെയാണ് നമുക്ക് അയക്കാൻ സാധിക്കുക നിങ്ങൾക്ക് ലിമിറ്റ് അവിടെ ഏതെങ്കിലും ഒരു എമൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കാരണം ഇത് ഇപ്പോൾ ക്യാഷ് അയക്കുന്നതിനല്ല ക്യാഷ് അയക്കാവുന്ന പരമാവധി ലിമിറ്റാണ് അവിടെ നമുക്ക് ആഡ് ചെയ്യാവുന്നത് ആ വ്യക്തിക്ക് അയക്കാവുന്നത് അതിനുശേഷം നിങ്ങൾ ഐ എഫ് കോഡ് ആഡ് ചെയ്ത് നൽകേണ്ടതുണ്ട് ഐ എഫ് എസ് സി കോഡ് അറിയാമെങ്കിൽ കറക്റ്റായിട്ട് ഐ എഫ് എസ് കോഡ് എന്നത് സെലക്ട് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഐ എഫ് എസ് സി കോഡ് അറിയില്ലെങ്കിൽ ലൊക്കേഷൻ അനുസരിച്ച് ബ്രാഞ്ച് സെലക്ട് ചെയ്യാം നമുക്ക് ഐ എഫ് എസ് സി കോഡ് കൊടുത്ത് ആഡ് ചെയ്യുന്നതാണ് വളരെ എളുപ്പം തുടർന്ന് ഐ ആക്സെപ്റ്റ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന ഭാഗത്ത് ടിക്ക് മാർക്ക് ഇടാൻ മറക്കരുത് തുടർന്ന് താഴെ സബ്മിറ്റ് അമർത്തുക ഇപ്പോൾ നമ്മുടെ നിങ്ങൾ ആഡ് ചെയ്ത വിവരങ്ങൾ ഒരിക്കൽ കൂടി കാണിക്കും ഇവിടെ നിങ്ങൾ ചെയ്ത വിവരങ്ങൾ ശരിയാണോ എന്ന് നോക്കി അപ്രൂവ് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷൻ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വിവരങ്ങൾ ഒരിക്കൽ കൂടി ചെക്ക് ചെയ്യുക അതിനുശേഷം അപ്രൂവ് നൗ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക ഇവിടെ അടുത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക അപ്രൂവ് ബെനിഫിഷ്യറി അപ്രൂവ് ലിമിറ്റ് എന്നാണ് ഇതിൽ അപ്രൂവ് ബെനിഫിഷ്യറി എന്നത് നിങ്ങൾ സെലക്ട് ചെയ്യുക അപ്രൂവ് ചെയ്യുന്നതിന് നമുക്ക് ഒരു പാസ്വേഡ് നൽകേണ്ടതുണ്ട് ആ പാസ്വേഡ് നമുക്ക് നമ്മുടെ മൊബൈലിലേക്ക് ലഭിക്കുന്നതിന് അപ്രൂവ് ത്രൂ ഒ ടി പി എന്നത് സെലക്ട് ചെയ്ത് മൊബൈലിലേക്ക് വരുന്ന വൺ ടൈം പാസ്വേഡ് നൽകുന്ന രീതിയാണ് അതുകൊണ്ട് നമ്മൾ അപ്രൂവ് ത്രൂ ഒ ടി പി എന്നത് സെലക്ട് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ ഒരു കോഡ് വരുന്നതായിരിക്കും വരുന്ന പേജിൽ നിങ്ങളുടെ മൊബൈലിൽ വന്നിരിക്കുന്ന വൺ ടൈം പാസ്വേഡ് എൻ്റർ ചെയ്ത് നൽകുന്നതോടുകൂടി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു ബെനിഫിഷ്യറിയെ ആഡ് ചെയ്യുന്ന ഭാഗം കംപ്ലീറ്റ് ആകുന്നു തുടർന്ന് ബാങ്കിൻ്റെ അനുമതിക്ക് ശേഷമാണ് നമുക്ക് ക്യാഷ് അയയ്ക്കാൻ സാധിക്കുക